ഇപ്പോൾ സംസാരിക്കുകയാണ്. ഈ തീവട്ടിക്കൊള്ള കേരള ജനത മനസ്സിലാക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയില്ലേ? മുഖ്യമന്ത്രി എത്ര സംരക്ഷിക്കാൻ ശ്രമിച്ചാലും ഈ കൊള്ളക്കാരെയും കള്ളന്മാരെയും എല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നേ മതിയാകൂ. അവർ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള ഇനിയും പലരും ചോദ്യം ചെയ്യപ്പെടാൻ പോവുകയാണ്. ഇത് കേരളത്തിന് അപമാനകരമായ ഒരു സംഭവമാണ്. കേരളീയർക്ക് അപമാനം കൊണ്ട് തലതാഴ്ത്തേ ശിരസ് താഴ്ത്തേണ്ട സന്ദർഭം ഉണ്ടായിരിക്കുകയാണ്. ഇവിടെ ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്രയും ഗുരുതരമായ തെറ്റുകൾ, അധോലോക പ്രവർത്തനങ്ങൾ, സ്വർണക്കള്ളക്കടത്ത്, ആളിനെ കടത്തൽ തുടങ്ങിയിട്ടുള്ള നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സംബന്ധിച്ച് ഇനി ഒന്നും ജനങ്ങളോട് വിശദീകരിക്കാൻ ഇവർക്ക് കഴിയില്ല. നാടാകെ ഇവരുടെ യഥാർത്ഥ മുഖം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇ ഡി കുറെ കാലമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഏത് തെരഞ്ഞെടുപ്പ് വരുന്നാ പറയുന്നത്? തെരഞ്ഞെടുപ്പിനെയും മൂന്നാലഞ്ച് ആറ് മാസമില്ലേ? ഏത് തെരഞ്ഞെടുപ്പിന്റെ കാര്യം പറയുന്നത്? ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരം തീവട്ടിക്കൊള്ളകൾ കണ്ടില്ലെന്ന് നടിക്കണമെന്നാണോ പറയുന്നത്? ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിൽ നടക്കുന്ന ഈ കൊള്ളകൾ പുറത്തു കൊണ്ടുവരണം. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഞാൻ ഉന്നയിച്ച ഓരോ ആരോപണങ്ങളും സത്യമാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ? ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ? കേരളത്തിലെ ജനങ്ങളെ പൊട്ടന്മാരാക്കാമെന്നോ ഇവരുടെ ധാരണ? അതുകൊണ്ട് ഈ നടക്കുന്ന അഴിമതികളും കൊള്ളകളും ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെ ആക്ഷേപിക്കുകയാണ് ചെയ്തത്, ഞങ്ങളെ പരിഹസിക്കുകയാണ് ചെയ്തത്. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ അധോലോക പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത്. സ്വർണക്കള്ളക്കടത്ത് കേസും മയക്കുമരുന്ന് കേസും തമ്മിൽ ബന്ധമുണ്ട്. വളരെ ഗൗരവത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, മയക്കുമരുന്ന് കേസിൽ സ്വർണക്കള്ളക്കടത്ത് കേസിനുമായി ബന്ധമുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചേർത്ത് വായിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഇത് അന്വേഷണം നടത്തുന്ന ഏജൻസിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ബിനീഷിന്റെ അറസ്റ്റിലും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമായിരുന്നു. ബാംഗ്ലൂരിൽ നിന്നും പുതിയ വിവരങ്ങൾ കൂടി ലഭിച്ചു. ചോദ്യം ചെയ്തിട്ട് എന്ത് കിട്ടിയെന്നാണ് ചോദിച്ചത്? ഇപ്പൊ അറസ്റ്റ് ചെയ്യുമ്പോൾ രാഷ്ട്രീയ പകവോക്കറാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇനി അറസ്റ്റുകൾ വരാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇനി ഒരു നിമിഷം അധികാരത്തിൽ തുടരാൻ കഴിയില്ല. പാർട്ടി സെക്രട്ടറി രാജിവെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അദ്ദേഹം ആ പാർട്ടി സെക്രട്ടറിയായി തുടരുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലത്. അദ്ദേഹം അവിടെ ദീർഘകാലം ഇനിയും കോടിയേരി ബാലകൃഷ്ണൻ ആ പോസ്റ്റിൽ തുടരണമെന്നാണ് എന്റെ അഭ്യർത്ഥന. അതിനെ പാർട്ടി സെക്രട്ടറിയെ കുറ്റം പറയുന്നത് അനുചിതമാണ്, അർത്ഥമില്ലാത്തതാണ് എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. പാർട്ടി സെക്രട്ടറിയുടെ മക്കൾക്കെതിരായിട്ട് ഒരു ആരോപണമല്ല, രണ്ടാരോപണമല്ല, നിരന്തരമായ ആരോപണങ്ങൾ വരികയാണ്. അതിന് പാർട്ടിയുടെ തണലുണ്ട്, അതിന് ഭരണത്തിൻ്റെ തണലുണ്ട്. പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്തായതുകൊണ്ടാണ് ഈ ഇത്തരം കൃത്യങ്ങളൊക്കെ നടന്നത്. ഇപ്പോൾ ഞങ്ങൾ കേൾക്കുന്നത് എന്താണ്? അതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഭവനം നിർമ്മിച്ചു കൊടുക്കാനുള്ള പദ്ധതിക്കകത്തും ഇതുപോലെയുള്ള ആളുകളുടെ കൈകളുണ്ടെന്ന് വാർത്തകൾ പുറത്തു വരുന്നു. എന്തുകൊണ്ടാണ് ഇവരെ പറ്റി മാത്രം വാർത്ത പുറത്തു വരുന്നത്? വേറെ സി പി എം നേതാക്കന്മാരുടെ പറ്റി ആരും വരുന്നില്ലല്ലോ. അപ്പോൾ പാർട്ടി സെക്രട്ടറി എന്ന് പറയുന്നതാണ് പാർട്ടിക്ക് പ്രധാനം. മുഖ്യമന്ത്രിയേക്കാൾ വലുതാണ് പാർട്ടി സെക്രട്ടറി. ആ പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു, ചെറിയ കാര്യമാണോ? നാടിലെ ആളുകളെ പൊട്ടന്മാരാക്കുകയാണോ? പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നു, മുഖ്യമന്ത്രിയുടെ ആഫീസിനകത്ത് കൊള്ളയടി നടക്കുന്നു, അധോലോക പ്രവർത്തനം നടക്കുന്നു. ഇതൊന്നും ആരും ഇത് അരിയാഹാരം കഴിക്കുന്ന കേരളത്തിലെ ജനങ്ങളെ ആരും പറ്റിക്കാൻ നോക്കണ്ട. ഇതെല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്, ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. നാണമില്ലാത്ത ഈ ഗവൺമെന്റ് എന്തിനാണ് തുടരുന്നത്? ആരെ സംരക്ഷിക്കാനാണ്? ഇത്തരം അധോലോക പ്രവർത്തനങ്ങൾ നടത്തിയ മുഖ്യമന്ത്രി രാജിവെച്ച് ഒഴിയുകയാണ് വേണ്ടത്. ഇത് രണ്ട് എല്ലാ കേസും ഒരുപോലെ തന്നെയാണ്. ഇത് രണ്ടും അധോലോക പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ കുറ്റങ്ങളുമാണ്. ഒരു മിനിറ്റ്, മയക്കുമരുന്ന് പറയുന്ന
മയക്കുമരുന്ന് കച്ചവടം എന്ന് പറയുന്നത് രാജ്യദ്രോഹ പ്രവർത്തനമാണ്, നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്, സ്വർണ്ണക്കള്ള കടത്തും അത് തന്നെ. ഇതൊക്കെ തമ്മിൽ വലിയ ലിങ്കുണ്ട്. മുഖ്യമന്ത്രി വളരെ കൃത്യമായി ഈ കാര്യത്തിലും പറഞ്ഞത്, എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി? മാത്രമല്ല പാർട്ടി സെക്രട്ടറി പറഞ്ഞു വേണമെങ്കിൽ അവനെ തൂക്കിക്കൊല്ലട്ടെ എന്ന് പോലും. ഇതിലപ്പുറം ഒരു പാർട്ടി സെക്രട്ടറി എങ്ങനെ പറയാൻ പറ്റും? ഒരു പാർട്ടി വേറെ പാർട്ടി ഭാരവാഹികളുടെ മക്കൾക്കാരും അത് ചെയ്യുന്നില്ലല്ലോ. നിരന്തരമായി ഭരണാധികാരം ദുരുപയോഗപ്പെടുത്തുന്നു. നിരന്തരമായി പാർട്ടി സെക്രട്ടറിയുടെ മകൻ ഭരണത്തിന്റെ തണലിൽ ഈ അഴിമതികൾ മുഴുവൻ നടത്തുന്നു, അധോലോക പ്രവർത്തനം നടത്തുന്നു. ചോദിക്കാനും പറയാനും ആരുമില്ല ഇവിടെ. എന്തുകൊണ്ട്? ഇവിടെ ഭരണത്തിന്റെ തണലിലായതുകൊണ്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തമ്മിലുള്ള ഒരു കൊള്ളസംഘം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെ പിന്തുണ കിട്ടുമെന്ന് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ വിചാരിക്കേണ്ട. സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഇപ്പൊ കസ്റ്റഡിയിലായിരിക്കുകയാണ്. പാർട്ടി കസ്റ്റഡിയിലായിരിക്കുകയാണ്. ഇതിന് മറുപടി ജനങ്ങൾ നൽകും, സംശയം വേണ്ട. കേരളത്തിൽ ഒരു അന്വേഷണം നടന്നില്ലല്ലോ, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. യു ആർ കറക്റ്റ്. കാരണം ഇത്രയും വലിയ സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ട് ഇവിടെ പോലീസ് അന്വേഷിച്ചോ? ഇവിടെ വിജിലൻസ് അന്വേഷിച്ചോ? ഇവിടെ ഐ പി സി CRPC അനുസരിച്ചോ ഏതെങ്കിലും അന്വേഷണം നടന്നോ? പോലീസ് വല്ലതും ചെയ്തോ? അതോടൊപ്പം തന്നെയാണ് ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു അന്വേഷണം നടന്നോ? വിജിലൻസ് അന്വേഷിച്ചോ? പോലീസ് അന്വേഷിച്ചോ? അതാണ് ഈ സർക്കാരിന്റെ മുഴുവൻ അനുഗ്രഹ ആശ്വാസങ്ങളോടെ മുഖ്യമന്ത്രിയുടെ അറിവോടെ കേരളത്തിൽ നടന്ന ഈ കൊള്ളകൾ എന്ന് ഞാൻ സൂചിപ്പിച്ചത്. ബിനീഷ് കൊടിയേരിയുടെ വാദം 6 ലക്ഷം രൂപ അനൂപ് മുഹമ്മദിന് റെസ്റ്റോറന്റ് നൽകാൻ വേണ്ടി കൊടുത്തതാണ്. അത് അനൂപ് മുഹമ്മദ് എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തതയില്ല. അതിൽ ഞാൻ കുറ്റക്കാരനല്ല എന്നതാണ് ബിനീഷ് കൊടിയേരി. അതെല്ലാം ED അറസ്റ്റ് ചെയ്ത ED പറയട്ടെ, കസ്റ്റഡിയിലെടുത്ത ED പറയട്ടെ പറയട്ടെ. അതിനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെടും എങ്ങനെയാ പറയുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ട് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സോണിയാഗാന്ധിയുടെയും കുടുംബത്തെയും വലിയ വിധത്തിൽ ആക്രമിക്കാൻ തയ്യാറാവുന്നു. മറ്റൊരു തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ BJP കേരളത്തിലെ ശത്രുക്കളായ CPMനെ വേട്ടയാടുകയാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ട്? ഇത് രണ്ടാണ്. ഒന്ന്, ശ്രീമതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പറഞ്ഞ കാര്യം എന്താണ്? അവർ പറഞ്ഞത് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് സർക്കാരുകളെ അട്ടിമറിക്കാൻ നോക്കുന്നു, സർക്കാരിനെ താഴെയിറക്കാൻ നോക്കുന്നു, നേതാക്കളെ അതിനുവേണ്ടി വേട്ടയാടുന്നു. അത് ഇന്ത്യയിൽ പല ഭാഗത്തും നടന്നിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പറഞ്ഞ 100% ശരിയാണ്. ഇവിടെ സ്ഥിതി വ്യത്യസ്തമാണ്. ഇവിടെ അന്താരാഷ്ട്ര മാനമുള്ള രാജ്യദ്രോഹ പ്രവർത്തനമാണ് നടന്നിരിക്കുന്നത്. അത് അന്വേഷിക്കാൻ കഴിയുന്നത് കേരള പോലീസിന് അന്വേഷിക്കാൻ കഴിയില്ല. യെച്ചൂരിയുടെ ചോദിക്കുക, യെച്ചൂരിയുടെ അഭിപ്രായം അത് തന്നെയാണ്. അത് അന്വേഷിക്കാൻ കഴിയുന്ന കേന്ദ്ര ഏജൻസികൾക്കാണ്. അതാണ് മുഖ്യമന്ത്രി കേന്ദ്ര ഏജൻസി വേണമെന്ന് പറഞ്ഞത്. കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്നതെല്ലാം നല്ല നിലയിലാണ് പോകുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കേൾക്കാൻ പോകുന്നതേ ഉള്ളൂ. താങ്കൾ അന്ന് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇത് മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളിലേക്ക് അന്വേഷണം നീളുമെന്നുള്ളതാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന ആരെയും വെറുതെ കുറ്റപ്പെടുത്തരുതെന്നുള്ള സമീപനമാണ് സ്വീകരിച്ചത്. സമാനമായിട്ടുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്കും എത്തും എന്ന് ഇപ്പോൾ താങ്കൾ പ്രതീക്ഷ ഏതാവുന്ന നിലയിൽ വിശ്വസിക്കുന്നുണ്ട്? അതെല്ലാം നമ്മൾ കാത്തിരുന്ന് കാണാം. പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണമായിരുന്നു. ബിനീഷ് കൊടിയേരി അറസ്റ്റിലായ വിഷയത്തിൽ ഏതായാലും ബിനീഷിന്റെ കോടതിയിൽ ഹാജരാക്കി. 4 ദിവസത്തേക്ക് ബിനീഷിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്നാണ് സൂചനകൾ. അറിയില്ല, കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും